ജലീലിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സ്വമേധയാ കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം കേരളത്തിൽ ഗവർണർ അടക്കമുള്ള ഉന്നത അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെ അക്രമമുണ്ടായി എന്ന് അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അന്വേഷണം നടത്തുന്നില്ല, FIR ഇടുന്നില്ല. സ്വാഭാവികമായും കേരളത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് ജലീലിനെ പോലെ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന, ഇടതുപക്ഷ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന, അവർക്ക് എന്നും ആവശ്യമുണ്ട് എന്ന് അവർ കരുതുന്ന ഒരാൾക്കെതിരെ ഈ തരത്തിൽ പ്രസ്താവന നടത്തി, അതല്ലെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതിന് പേരിൽ ഏതെങ്കിലും ഒരു അന്വേഷണം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ശ്രീമൻ ജലീൽ നടത്തിയിട്ടുള്ള പ്രസ്താവന നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും എതിരാണ് എന്നുള്ളത് മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ കാശ്മീരിനെ കുറിച്ചുള്ള ഇന്ത്യയിലെ നിലപാടുകൾ, നമ്മുടെ രാഷ്ട്രം എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകളെ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ശ്രീ ജലീൽ സ്വീകരിച്ചത്. അത് മറ്റ് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക്, അന്താരാഷ്ട്ര വേദികളിലടക്കം ഈ തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന അസംബ്ലിയിൽ അംഗമായിട്ടുള്ള, MLA ആയിട്ടുള്ള, മുൻ മന്ത്രി ആയിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രസ്താവന അവർക്ക് ഉപയോഗിക്കാൻ കഴിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ശ്രീമാൻ ജലീലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതും, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യത്തെയും ബാധിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കാശ്മീരിനെ കുറിച്ച് നമ്മുടെ രാജ്യം നിരന്തരമായി അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ്. അതിനെ ശത്രുപക്ഷത്തിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണമാക്കി കൊടുക്കുന്ന തരത്തിൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ മറ്റ് ഈ സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സംഘടനകൾ, അത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ, കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സംഘടനകൾ, അവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ പക്ഷത്ത് എന്നെ പോലെയുള്ളവർ ഉണ്ട് എന്നുള്ളൊരു ധാരണ കൊടുക്കാൻ, അതുവഴി നേരത്തെയുള്ള ശ്രീമാൻ ജലീലിനെ കുറിച്ച് നമ്മളെല്ലാം കാലാകാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുൻകാല രാഷ്ട്രീയ ബന്ധങ്ങൾ, ആ മുൻകാല രാഷ്ട്രീയ ബന്ധങ്ങളുടെയും നിലപാടുകളുടെയും എല്ലാം ഒരു ഊറ്റുകുറപ്പിൽ കൂടിയാണ് ശ്രീമാൻ ജലീൽ ചെയ്തത്. അത് ഈ ഈ സാഹചര്യത്തിൽ മാത്രമല്ല, ഇനി വരുന്ന കാലങ്ങളിലും ആ തരത്തിൽ ആരെങ്കിലും കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ അതിന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകും എന്നില്ല, അതിന് സമാനമായിട്ടുള്ള ആളുകൾ ഉണ്ടാകും എന്ന് ഒരു ഒരു അഷുറൻസ് കൊടുക്കാൻ, അതിന് പരോക്ഷമായി LDF ഗവൺമെന്റ് അതിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഭാഗമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്താണെങ്കിൽ പോലും കേരളത്തിലെ ഒരാൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, MLA ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ തള്ളിപ്പറയാൻ ഉള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കുക എന്നുള്ള നിലപാട് പോലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല. അവർ ഇപ്പോഴും സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അതിന്റെ ഒരു ഭാഗം, അതായത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ഭാഗം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഒരു ഭാഗം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഒരു വാക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, മറ്റു ഭാഗങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതെന്ത നിലപാടാണ്? അങ്ങനെ പറയുമ്പോൾ അങ്ങനെയുള്ള നിലപാടുകൾ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും ഒരു ടോട്ടലായി ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആ നിലപാടുകളോട് സാധൂകരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും അവർ ആവർത്തിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ തരത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംഘടനകൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകളോട് ഒരാഭിമുഖ്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായും കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, സാമൂഹിക പശ്ചാത്തലത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന സംഘടനകളുടെ പിൻബലം തങ്ങൾക്കുണ്ട് രാഷ്ട്രീയപരമായി എന്ന് വരുത്തിത്തീർക്കുക എന്നതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോഴും അധികാരത്തിന് പുറത്തു നിൽക്കുന്ന മുൻകാലങ്ങളിലാണെങ്കിലും, അവർ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണെങ്കിലും, അവർ എടുത്തിട്ടുള്ള നിലപാട് സ്വാഭാവികമായി ഈ തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഇടത് ചായവുള്ള സംഘടനകളോട് ഒപ്പം നിൽക്കാൻ കഴിയുന്ന ആ സംഘടനകളെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയഗതിയുള്ള ആളുകളെ തങ്ങളോടൊപ്പം നിർത്താൻ, പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ ശക്തിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ രാഷ്ട്രീയ ശക്തി UDFനൊപ്പമാണ് എന്നുള്ളത് കൊണ്ട് അതിനെതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയെ, അതിന്റെ അർത്ഥം അവർ കാണുന്നത് തീവ്രവാദ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ആ തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന സംഘടനകൾ ആ സമൂഹത്തിലുണ്ട്, ആ സംവിധാനത്തിലുണ്ട്. ആ സംവിധാനത്തെ എല്ലാം തങ്ങളുടെ ഒപ്പം നിർത്താൻ, LDFനൊപ്പം നിർത്താനുള്ള ഒരു കരുവായി ജലീലിനെ ഉപയോഗിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം ജലീലിനെ പോലെ മന്ത്രിയായിരുന്ന ഒരാളെ കൊണ്ട്, അല്ലെങ്കിൽ MLA ആയിട്ടുള്ള ഒരാളെ കൊണ്ട് തങ്ങളുടെ നിലപാട് പുറത്തു പറയിക്കുക. അതുവഴി ആ വിഭാഗത്തിന്റെ മുഴുവൻ തന്നെ ഒരു പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും LDF ഗവൺമെന്റിൽ നിന്ന് ഈ തരത്തിലൊരു ഒരു ഏതെങ്കിലും FIR ഇടുമെന്നോ അദ്ദേഹത്തിനെതിരെ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്നോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നോ പ്രതീക്ഷിക്കാൻ വയ്യ.